ഇന്റർനാഷണൽ രുചിവൈവിധ്യങ്ങളുടെ കലവറയായ പോഗോ ചിക്കനിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടഭക്ഷണം ഓർഡർ ചെയ്യൂ. സുരക്ഷിതമായി ഞങ്ങൾ വീട്ടിലെത്തിക്കാം. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെയും നഗരസഭയുടെയും കീഴിൽ ജയിൽ പ്രതികൾക്ക് മാത്രമായി ആരംഭിച്ച കോവിഡ് ചികിത്സാ കേന്ദ്രം ഒരു വർഷം പൂർത്തിയാക്കി. ഇതുവരെ 600 രോഗികൾക്ക് ചികിത്സ നൽകി. കോവിഡിന്റെ പ്രാരംഭഘട്ടത്തിൽ ആശുപത്രിയിൽ തന്നെ പ്രതികളെ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ പ്രതിസന്ധി വന്നപ്പോഴാണ് ജയിൽ പ്രതികൾക്കു മാത്രമായി ഒരു ചികിത്സാ കേന്ദ്രം തുടങ്ങുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചത്. മഞ്ചേരി, പൊന്നാനി, തിരൂർ, പെരിന്തൽമണ്ണ തുടങ്ങിയ സബ് ജയിലുകളിൽ നിന്നുള്ള രോഗികളെയാണ് ഇവിടെ പ്രവേശിപ്പിക്കുന്നത്. 1st വാർഷികം നഗരസഭ ചെയർപേഴ്സൺ VM സുബേദ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ക്വാറന്റൈൻ സെന്ററായിട്ടാണ് നമ്മളിവിടെ ആദ്യം തുടക്കം മുതൽ നടത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് പ്രത്യേകം സ്ഥലം കിട്ടുന്നില്ല, അവിടെ സ്ഥലമില്ല എന്ന് അറിയിച്ചപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പരിഗണന കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പയ്യനാട് ഓമിയോ ഹോസ്പിറ്റൽ, ഈ രണ്ട് സ്ഥാപനമാണ് നഗരസഭ അതിനുവേണ്ടി നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത്. നമുക്ക് ഈ കൊറോണൻ്റെ കാര്യത്തിൽ എല്ലാ സമയത്തും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂട്ടുകാരും ആറുമൊക്കെ എല്ലാ കാര്യത്തിലും നടത്തുകയും ഞാനുമായി ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ജനപ്രതിനിധിയുമായി ബന്ധപ്പെടുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുവിധം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ KV നന്ദകുമാർ, കൌൺസിലർ മരുന്നൻ മുഹമ്മദ്, നോഡൽ ഓഫീസർമാരായ ഡോക്ടർ സഹീർ നെല്ലിപ്പറമ്പൻ, VK ശുഭറാം, ഡോക്ടർ ഗണേഷ്, ഡോക്ടർ സുബിൻ, ജയിൽ സൂപ്രണ്ടുമാരായ റഷീദ് അഹമ്മദ്, ഷൈജു, മുനിസിപ്പൽ സെക്രട്ടറി P സതീഷ് കുമാർ, സ്റ്റാഫ് നഴ്സുമാരായ രാജേഷ്, ജസ്വിൻ, PRO ജിജോ വി ജോർ, സൈക്യാട്രി കൌൺസിലർ ഷെഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.